പത്താം ക്ലാസ് തുല്യതയുടെ ഗണിതം ക്ലാസ്സാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂചക സംഖ്യകൾ 8-ാമത്തെ അധ്യായം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പോയിന്റുകൾ അല്ലേ, ഓരോ പോയിന്റുകൾ അടയാളപ്പെടുത്തുന്ന രീതിയൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അകലങ്ങളാണ്, ഓരോ പോയിന്റുകൾ തമ്മിലുള്ള അകലങ്ങൾ. അപ്പോൾ ഓരോ ബിന്ദുക്കൾ തമ്മിൽ എങ്ങനെയാണ് അവയുടെ അകലം കാണുക. അപ്പോൾ ഒരു നമുക്ക് രണ്ട് ബിന്ദുക്കൾ തന്നിട്ടുണ്ടാവും, ആ ബിന്ദുക്കൾ തമ്മിലുള്ള അകലങ്ങൾ നമുക്ക് എങ്ങനെ കാണാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഞാനിവിടെ ഒരു എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ് അക്ഷം, ഇത് വൈ അക്ഷം. ഇനി ഒരു രണ്ട് പോയിന്റുകളാണ്, എ 3-0 5-0. എ എന്നത് 3-0, ബി എന്നത് 5-0. ഇവ തമ്മിലുള്ള അകലം ഒന്ന് കാണണം. അപ്പോൾ നോക്കൂ, എ 3-0 എന്ന് പറഞ്ഞാൽ അത് എവിടെ വരിക? 3-0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യം നമ്മൾ നോക്കേണ്ടത് എക്സ് അക്ഷമാണ്. അപ്പോൾ എക്സ് അക്ഷത്തിലെ 3-0 എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇവിടെ വരും അല്ലേ. ഇതാണ് 3-0 ആണല്ലോ. ഇനി അതുപോലെ 5-0 എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇവിടെയും വരും. ഇത് 3-0, ഇത് 5-0. അപ്പോൾ ഇത് എ എന്ന പോയിന്റ്, ഇത് ബി എന്ന മറ്റൊരു ബിന്ദു. ഓക്കെ, ഇനി ഇവയുടെ അകലമാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഇവ തമ്മിലുള്ള അകലം നമുക്ക് എങ്ങനെ നോക്കാം? നോക്കൂ, ഈ ഒരു എക്സ് അക്ഷത്തിൽ ഇവ തമ്മിലുള്ള അകലം നമുക്ക് നേരിട്ട് എണ്ണാലേ. ഇവിടെ എത്ര ഉണ്ട്? 1 യൂണിറ്റ്, 2 യൂണിറ്റ്. അപ്പോൾ ഇങ്ങനെ സമാന്തരമായി എക്സ് അക്ഷത്തിൽ സമാന്തരമായിട്ടാണ് ഇവ വരുന്നതെങ്കിൽ അവയെ നമുക്ക് എങ്ങനെ അവയുടെ നീളം കണക്കാക്കുക? അതിലുള്ള ആ യൂണിറ്റുകളുടെ, അവയ്ക്കിടയിലുള്ള ആ യൂണിറ്റുകളുടെ എണ്ണം നോക്കിയാൽ മതി അല്ലേ. ഇപ്പോൾ 3-ൻ്റെയും 4-ൻ്റെ ഇടയിൽ 1 യൂണിറ്റ്, 4-ൻ്റെയും 5-ൻ്റെ ഇടയിൽ 1 യൂണിറ്റ്. അങ്ങനെ 2 യൂണിറ്റ് വ്യത്യാസത്തിലാണ് എയും ബിയും ഉള്ളത് ആണല്ലോ. ഇനി മറ്റൊന്ന് നോക്കൂ, മൈനസ് എ എന്നത് -3-0, അതുപോലെ ബി എന്നത് -5-0. അപ്പോൾ ഈ ഭാഗത്തുള്ളതാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയത്. ഇനി നോക്കൂ, -3-0 എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇവിടെ വരും അല്ലേ. -3-0 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, -5-0 എന്ന് പറഞ്ഞാൽ ഇവിടെയും വരും. അപ്പോൾ ഞാൻ ഈ പോയിന്റുകളൊക്കെ അടയാളപ്പെടുത്തുന്നത് കഴിഞ്ഞ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക കേട്ടോ, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നോക്കൂ, -3-0 ഇവിടെ, -5-0 ഇവിടെ. അപ്പോൾ ഇവ തമ്മിലുള്ള അകലമോ, ഇവ തമ്മിലുള്ള അകലമോ എത്ര വരിക? ഇതിൻ്റെ ഇടയിൽ 1 യൂണിറ്റ് 2 യൂണിറ്റ്, ഇവ തമ്മിലും 2 യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ ഈ അകലങ്ങൾ ഒക്കെ എടുക്കുമ്പം അതൊരിക്കലും നെഗറ്റീവ് സംഖ്യയിൽ പറയില്ല. ഇപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് -5 സെൻറ്റിമീറ്റർ അല്ല -5 മീറ്റർ ദൂരത്താണെന്ന് പറയില്ലല്ലോ. നമ്മളത് എപ്പോഴും പോസിറ്റീവ് സംഖ്യയിലാണ് പറയുക. അപ്പോൾ ഇവിടെ 2 യൂണിറ്റ് അകലത്തിലാണ് ആര്? ഈ -3-0 -5-0 അവയ്ക്കിടയിലുള്ള അകലം എന്ന് പറയുന്നത് 2 യൂണിറ്റാണ്. ഓക്കെ, ഇനി മറ്റൊന്ന് നോക്കൂ. മറ്റൊന്ന് അടുത്തത് എ എന്നത്, ഇതിനെ ഞാൻ വെറുതെ എ ബി എന്ന പേരൻറ്റിനെ കൊടുത്തു. ഇനി എ എന്നത് -2-0, പിന്നെ അതുപോലെ 6-0. അപ്പോൾ ഇവിടെ നോക്കൂ, -2-0 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും? ഇവിടെ വരും അല്ലേ. -2-0 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും ആണല്ലോ. ഇതാണ് -2-0. ഓക്കെ, ഇനി അടുത്തത് എന്താ കൊടുത്തിട്ടുള്ളത്? 6-0. 6-0 എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇവിടെ വരും. ഇതാണ് 6-0. അപ്പോൾ -2-0 ഇവിടെ, 6-0 ഇവിടെ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളൊരു പോയിന്റ് എടുക്കുന്ന ഈ ഒരു ആധാര ബിന്ദുവിനെ കേന്ദ്രമാക്കിയിട്ടാണ് നമ്മൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചിരുന്നത് അല്ലേ. ഈ ആധാര ബിന്ദു എന്നത് ഈ ഒരു പോയിന്റ്, ഈ ഒരു ഒറിജിൻ ഇവിടെയുള്ളതാണ് ആധാര ബിന്ദു. അപ്പോൾ ഇങ്ങനെ അപ്പുറത്ത് ഈ ഒരു ആധാര ബിന്ദുവിൻ്റെ ആ സൈഡും ഈ സൈഡുമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഈ ഭാഗത്തോട്ട് എത്രയുണ്ടോ അതിനോട് കൂടെ ഈ ഭാഗത്തോട്ടുള്ളതും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ ആധാര ബിന്ദു ഇവിടെ നിന്ന് ഈ -2 വരെ എത്ര യൂണിറ്റ് ഉണ്ട് വ്യത്യാസം, അല്ല ദൂരം എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 2 യൂണിറ്റ് വ്യത്യാസമുണ്ട് അല്ലേ. 2 യൂണിറ്റാണ് ഇവ തമ്മിലുള്ള അകലം. ഒരു ആധാര ബിന്ദുവിനെയാണ് നമ്മൾ കണക്കാക്കുന്നത്, ഈ നടുവിലുള്ള ആധാര ബിന്ദു. അപ്പോൾ
0 മുതൽ മൈനസ് 1 വരെ ഒരു യൂണിറ്റ് ഉണ്ട്. അതുപോലെ മൈനസ് 1 മുതൽ മൈനസ് 2 വരെ ഒരു യൂണിറ്റും. അങ്ങനെ ഈ ഭാഗത്ത് രണ്ട് യൂണിറ്റ് ഉണ്ട് അല്ലേ. അതായത് മൈനസ് 2 0 രണ്ട് യൂണിറ്റ് അകലത്തിലാണ്. അതുപോലെ ഇതോ ഇവിടെ നിന്നും 1, 2, 3, 4, 5, 6 യൂണിറ്റ് അകലത്തിലാണ് അല്ലേ. അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 6 യൂണിറ്റ് ആണ്. അപ്പോൾ മൈനസ് 2 മുതൽ ഈ മൈനസ് 2 0 മുതൽ 6 0 വരെയുള്ള അകലം എത്രയാന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂട്ടിയാൽ മതി, അതെത്ര വരും? 8 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു അക്ഷങ്ങളിൽ ഒരേ അക്ഷങ്ങളിലാണ് തരുന്നതെങ്കിൽ അവയുടെ നീളം അവ തമ്മിലുള്ള അകലം എത്രയാണെന്ന് കാണുന്നത്. ഓക്കെ, ഇനി തിരിച്ച് ഇങ്ങനെ വരുന്നത് നോക്കൂ. 3, 1, 7, 1. ഓക്കെ, അടുത്തത് 3, 1. ഒരു ബിന്ദുവാണ് 3, 1, മറ്റൊരു ബിന്ദുവാണ് 7, 1. അപ്പം 3, 1 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 3 അല്ലേ. 1 എന്ന് പറഞ്ഞാലോ ഇവിടെയാണ് അല്ലേ. ഈ 3-ന്റെ തൊട്ട് മുകളിൽ ഒരു പോയിന്റ് ഇട്ടു, ഇതാണ് 3, 1 അല്ലേ. 3, 1 എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? 7, 1. ഓക്കെ, അപ്പം 7 എവിടെയാണ്? 1 x അക്ഷം ഇവിടെയാണ്, 7 അതിൻ്റെ മുകളിൽ 7, 1 അല്ലേ. ഇനി ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇവ തമ്മിലുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ കാണുക? അതായത് ഇങ്ങനെയുള്ള അകലങ്ങൾ തരികയാണെങ്കിൽ ഇവ തമ്മിലുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കാണേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പോയിന്റും ഈ പോയിന്റും ഇത് നോക്കൂ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വരച്ചാൽ, ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് വരച്ചു നോക്കിയാൽ, രണ്ട് പോയിന്റ് തമ്മിലൊന്ന് വരച്ചു നോക്കിയാൽ ഇത് ഈ എക്സ് അക്ഷത്തിന് സമാന്തരമാണ് അല്ലേ. എക്സ് അക്ഷം ദാ ഈ ഒരു എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടാണ് കിടക്കുന്നത് അല്ലേ. അതിന് ഇങ്ങനെ സമാന്തരമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ എക്സ് അക്ഷത്തിലുള്ള യൂണിറ്റുകൾ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ എക്സ് അക്ഷത്തിൽ 3 0 മുതൽ 7 0 വരെ എത്ര അകലമാണോ അത് തന്നെ ആയിരിക്കും ഈ ഒരു 3, 1, 7, 1 തമ്മിലുള്ള അകലം. മനസ്സിലായോ? അപ്പോൾ അതിനെ ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇവ തമ്മിലുള്ള അകലം എത്രയാണോ അത് തന്നെയായിരിക്കും ഇവ തമ്മിലുള്ള അകലവും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര യൂണിറ്റ് അകലമുണ്ട്? 1 യൂണിറ്റ് 2 3 4. അപ്പോൾ ഇവ തമ്മിലുള്ള അകലം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? 1 യൂണിറ്റ് 4 യൂണിറ്റ് അകലം. മനസ്സിലായോ? അപ്പോൾ ഒന്നുമില്ല, നമ്മൾ എന്താ നോക്കേണ്ടത്? എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച് അങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ആ ബിന്ദുക്കൾ എക്സ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ എന്ത് ചെയ്യും? ആ എക്സ് അക്ഷത്തിൽ എത്ര യൂണിറ്റ് അകലത്തിലാണോ അവയുള്ളത് അതേ അകലം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ എക്സ് ഇവിടെ നോക്കൂ, എക്സ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ അവ എന്താണ്? എക്സ് അക്ഷത്തിൽ എവിടെ മുതൽ എവിടെയാണോ ഉള്ളത് അതേ വാല്യൂ ആയിരിക്കും, അതേ ദൂരമായിരിക്കും മുകളിൽ ഈ 3, 1, 7, 1 ഉണ്ടായിരിക്കുക. അതല്ല എങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? എക്സ് സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ? ഒന്നാമത്തേലെ എക്സ് സൂചക സംഖ്യ ഏതാ? 3. രണ്ടാമത്തേലെ എക്സ് സൂചക സംഖ്യ ഏതാ? 7. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം, എക്സ് സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ഈ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള ബിന്ദുക്കൾ തമ്മിലുള്ള അകലം. അതായത് ഇവിടെ നോക്കൂ, എക്സ് സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 3, 7 ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 7 3 കുറച്ചാൽ എത്ര? 4 യൂണിറ്റ്. അത് തന്നെയായിരിക്കും ഈ ഒരു എക്സിന് സമാന്തരമായിട്ടുള്ളതാണെങ്കിൽ ഉണ്ടാവുക. ഇനി ഇതിപ്പോൾ എക്സിന് സമാന്തരമല്ലേ, ഇനി വൈക്ക് സമാന്തരം വരുമില്ലേ? അപ്പോൾ നോക്കൂ, ഇങ്ങനെ കൊടുത്തു. ഇപ്പോൾ ഒരു മറ്റൊരു സംഖ്യ എടുക്കാം, 1, 5. 1, 5 അതുപോലെ 1, 8. 1, 5, 1, 8. അപ്പോൾ നമ്മൾ 1 എടുത്തു, 1, 5 അടയാളപ്പെടുത്തി. എവിടെ വരും? ഇവിടെ വരും അല്ലേ, 1, 5. ഇനി 1, 8 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇത്തിരി കൂടി നീട്ടി വരച്ചാൽ ഇവിടെ 1, 8 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 8 ഇവിടെയും വരും അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ എന്താണ്? ഇത് ഈ വൈ അക്ഷത്തിന് സമാന്തരമാണ് അല്ലേ. ഇവിടെ നമ്മൾ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടാണ് പറഞ്ഞത്.
ഇവിടെ നോക്കുമ്പോൾ ഇത് വൈ അക്ഷത്തിന് സമാന്തരമാണ്. അപ്പോൾ വൈ അക്ഷത്തിന് സമാന്തരമാകുമ്പോൾ ഇവിടെ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ, ഈ വൈ അക്ഷത്തിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ, എത്ര നീളമുണ്ടോ, എത്ര അകലമുണ്ടോ, അത്രയും അകലം തന്നെ ആയിരിക്കും ഈ പോയിന്റുകൾ തമ്മിലുള്ള അകലം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ 1, 2, 3 യൂണിറ്റ് അകലത്തിലാണ് അല്ലേ. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വൈ അക്ഷത്തിന് സമാന്തരമാണ് വരുന്നതെങ്കിൽ അതിലെ വൈ സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും അവയുടെ അകലം. വൈ അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ, വൈ അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ വൈ സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അതായത് ഇവിടെ വൈ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്, 1 5 ആണ് 1 8 ആണ് അല്ലേ. എക്സ് സൂചക സംഖ്യയാണ് നമ്മൾ എക്സ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ പറയുക, ഇവിടെ വൈ അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ വൈ അക്ഷങ്ങളുടെ സൂചക സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസം, അതായത് 8 ഉം 5 ഉം ആണ് ഇവിടെ വൈ അക്ഷത്തിലെ, സോറി, വൈ സൂചക സംഖ്യകൾ അല്ലേ. ഒന്നാമത്തേതിലെ വൈ സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് നമ്മളിങ്ങനെ ഒരു പെയർ എഴുതുമ്പോൾ, നമ്മളിങ്ങനെ എഴുതുമ്പോൾ ആദ്യം എക്സ് സൂചക സംഖ്യയും പിന്നെ വൈ സൂചക സംഖ്യയാണ് എഴുതുക അല്ലേ. എക്സിലുള്ള ഒരു സംഖ്യയും വൈയിലുള്ള ഒരു സംഖ്യ എഴുതുക. അപ്പം എക്സ് സൂചക സംഖ്യ ആദ്യം വരുന്നതായിരിക്കും, വൈ സൂചക സംഖ്യ എന്ന് പറഞ്ഞ് രണ്ടാമത് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ 8 5 ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 8 ൽ നിന്ന് 5 കുറച്ചാൽ 3. അപ്പോൾ ആ 3 യൂണിറ്റ് വ്യത്യാസമായിരിക്കും ഇവ തമ്മിലുള്ള അകലം. ഓക്കെ, അപ്പോൾ എക്സ് എക്സിന് സമാന്തരമാണെങ്കിൽ, എക്സ് അക്ഷത്തിനാണ് സമാന്തരമെങ്കിൽ എക്സ് സൂചക സംഖ്യകളുടെ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അതല്ല വൈ അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ വൈ സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള ഒരു വരയിലെ ബിന്ദുക്കൾ കണ്ടെത്തി, അവ തമ്മിലുള്ള അകലം കണ്ടെത്തി, അതുപോലെ വൈ അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള വരയിലെ ബിന്ദുക്കളെയും കണ്ടെത്തി. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയത് എന്താണ്, എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു വരയിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം അവയുടെ എക്സ് സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണെന്ന് മനസ്സിലാക്കിയല്ലേ. അതുപോലെ വൈ അക്ഷത്തിന് സമാന്തരമായ ഒരു വരയിലെ രണ്ട് ബിന്ദുക്കൾ എന്താണ്, അവ തമ്മിലുള്ള അകലം അവയുടെ വൈ സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണെന്നും പറഞ്ഞു. ഇനി ഇതിപ്പോൾ എക്സ് അക്ഷത്തിന് സമാന്തരം അല്ലെങ്കിൽ വൈ അക്ഷത്തിന് സമാന്തരം ഇങ്ങനെയാണ് ബിന്ദുക്കൾ വന്നത്. അതല്ലാതെ ഈ അക്ഷങ്ങൾക്ക് സമാന്തരമല്ലാതെ ഒരു വരയിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എങ്ങനെ കാണാം? അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്, നോക്കൂ. നമ്മൾ ആദ്യം ഒരു എക്സ് അക്ഷവും വൈ അക്ഷവും വരയ്ക്കുക, എന്നിട്ട് അതിൽ ഒരു ഉദാഹരണം നോക്കൂ. രണ്ട് എയും ബിയും തന്നിട്ടുണ്ട്. എ എന്നത് എന്താണ്, എ 2 6, ബിയോ 5 10. അങ്ങനെയെങ്കിൽ എ ബിയുടെ നീളം കാണാനാണ് പറഞ്ഞത്. അപ്പോൾ 2 6, എ എന്നത് 2 6 ഉം ബി എന്നത് 5 10 ഉം ആണ് തന്നത്. അപ്പോൾ നമുക്കിതിൽ എ എന്നത് 2 6 എന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ 2 എവിടെ കിടക്കുന്നത്, എക്സ് അക്ഷമാണ് ആദ്യം നോക്കേണ്ടത്. 2 2 ഇവിടെ കിടക്കുന്നു, 6 6 ഇവിടെയും അല്ലേ. അപ്പോൾ 2 6 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ 2 6 ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി. ഇത് 2 6 എന്ന എ എന്ന പോയിൻ്റ് ആണ്. ഇനി ബിയോ 5 10. അപ്പോൾ 5 എടുക്കുക, 5 5 ഇവിടെയാണ്, 10 10 ഈ മുകളിൽ അല്ലേ, ഏറ്റവും മുകളിലാണ്. അപ്പോൾ 5 മുകളിൽ 10 അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും അടയാളപ്പെടുത്തി. ഇനി ഇവ തമ്മിലൊന്ന് കൂട്ടി വരച്ചാൽ നോക്കൂ, 2 ബിന്ദുക്കൾ എയും ബിയും. ഓക്കെ, അപ്പോൾ ഇത് 2 6, ഇത് 5 10 ആണല്ലോ. അപ്പോൾ ഇതിങ്ങനെ നോക്കിയാൽ എന്താണ്, ഇത് എക്സ് അക്ഷത്തിന് സമാന്തരമല്ല, എന്നാൽ വൈ അക്ഷത്തിനോ അല്ല അല്ലേ. 2 സമാന്തരമല്ല. സമാന്തരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു വര കിടക്കുന്ന അതേ രീതിയിലാണ് നിൽക്കുക. ഇതിന് സമാന്തരമായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അല്ലേ. എക്സ് അക്ഷത്തിനാണെങ്കിൽ ഇങ്ങനെയും ഉണ്ടാവും. അപ്പോൾ ഇത് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇത് എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും സമാന്തരമല്ല. ഇങ്ങനെയുള്ളവയുടെ നീളം അല്ലെങ്കിൽ ഇവയുടെ അകലം എങ്ങനെ നമ്മൾ കണ്ടെത്തുക? അപ്പോൾ ആദ്യം നമുക്ക് അറിയാവുന്നത് എന്താണ്, ഇത് വെച്ചിട്ട് നമ്മൾ എക്സ് അക്ഷത്തിനൊരു സമാന്തരം വരയ്ക്കുക. അതായത് ഇവിടെ നമുക്കറിയാം ഈ 5 അല്ലേ, 5 10 ആണ് ഈ പോയിന്റ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞത് 5 10 ആണ് അല്ലേ. ഈ പോയിന്റ് 5 10 ആണ്. അപ്പോൾ നമ്മൾ ഈ 5 10 5 വരുന്ന രീതിയിൽ ഈ എക്സ് അക്ഷത്തിന് ഒരു സമാന്തരം വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്നും എക്സ് അക്ഷത്തിന് ഒരു സമാന്തരം വരയ്ക്കുക. ഇപ്പോൾ ഇത് എക്സ് അക്ഷത്തിന് സമാന്തരമായില്ലേ. അപ്പോൾ ഇതോ
ഇപ്പുറത്ത് നമ്മൾ അതുപോലെ വൈ അക്ഷത്തിനും സമാന്തരമായിട്ടൊരു വര വരയ്ക്കുക. ആ ഒരു പോയിന്റ് തന്നെ എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും സമാന്തരമായിട്ട് ഓരോ വരകൾ വരയ്ക്കുക. ഓക്കെ, ആ വരകൾ ഉൾപ്പെട്ടുകൊണ്ട് കേട്ടോ. ഇപ്പോൾ അഞ്ച് ഇവിടെ നോക്കൂ, നമ്മളത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും, ഒരു മട്ട ത്രികോണം കിട്ടും. അപ്പോൾ ഇതിനെ നമ്മളൊരു എം എന്ന് ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുക. ഈ പോയിന്റ് ഇവ തമ്മിൽ ചേരുന്ന ഈ പോയിന്റിനെ നമ്മൾ എം എന്ന് സൂചിപ്പിച്ചാൽ ഇതെന്താ വരിക? ഇതെന്താണ്? ഇവിടെ നിന്ന് നോക്കിയാൽ അഞ്ചാണ്, ഇവിടെ നിന്ന് നോക്കിയാൽ എന്താണ്? ആറാണ്. അപ്പോൾ ഈ പോയിന്റ് എന്താ വരിക? അഞ്ച് ആറാണ് അല്ലേ. ഈ പോയിന്റ് എന്ന് പറയുന്നത് അഞ്ച് ആറാണ്. എക്സ് അക്ഷം അഞ്ചും വൈ അക്ഷം ആറുമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ പോയിന്റ് അഞ്ച് ആറ് എന്ന് കിട്ടി. ഓക്കെ, ഇതോ ഇത് രണ്ട് ആറ്, ഇത് അഞ്ച് പത്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സമാന്തരം കിട്ടി, ഇങ്ങനെ വൈ അക്ഷത്തിനും ഒരു സമാന്തരം കിട്ടി അല്ലേ. ഇനി അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഈ അകലമാണ് അല്ലേ, ഈ അകലമാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇത് ഒരു മട്ട ത്രികോണമാണ്. ഈ മട്ട ത്രികോണത്തിൻ്റെ ഈ രണ്ട് ലംബ വശങ്ങൾ കിട്ടിയാൽ നമുക്ക് കർണം കാണാൻ അറിയാം, അറിയാലോ. അപ്പോൾ നമുക്ക് ഈ വശവും ഈ വശവും കിട്ടിയാൽ ഈ വശം കിട്ടും, കിട്ടുമല്ലോ. അപ്പോൾ ഇതെങ്ങനെ കിട്ടും? ഈ എ എം എങ്ങനെ കിട്ടും? അപ്പോൾ എ എം എന്ന് പറഞ്ഞത് എന്താ? എ എം എന്ന് പറഞ്ഞാൽ രണ്ട് ആറും അഞ്ച് ആറും തമ്മിലുള്ള അകലമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് എക്സ് അക്ഷത്തിന് സമാന്തരമാണ് അല്ലേ. എക്സ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ അത് എന്താണ്? അതിലെ എക്സ് സൂചക സംഖ്യ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി അല്ലേ. എക്സ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ എക്സ് സൂചക സംഖ്യ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ അഞ്ചിന്ന് രണ്ട് കുറച്ചാൽ എത്രയേ? അഞ്ച് മൈനസ് രണ്ട്. എക്സ് സൂചക സംഖ്യ തമ്മിലുള്ള വ്യത്യാസമാണ് അഞ്ച്. അഞ്ചും രണ്ടുമാണ് എക്സ് സൂചക സംഖ്യ, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൂന്ന്. അപ്പോൾ ഈ അകലം മൂന്ന് എന്ന് കിട്ടി. ഇനി ബി എം ഒ, ബി എം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതെന്താണ്? അഞ്ച് പത്ത് അഞ്ച് ആറ്. ഇത് എന്താണ്? വൈ അക്ഷത്തിന് സമാന്തരമാണ് അല്ലേ. അപ്പോൾ ഈ വൈ അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ നമ്മൾ പറഞ്ഞു വൈ സൂചക സംഖ്യ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ പത്തുമാണ്, ഇവിടെ ആറുമാണ്. അപ്പോൾ പത്തിന്ന് ആറ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നാല് എന്ന് കിട്ടും. അപ്പോൾ ഇത് നാല്, ഇത് മൂന്ന്. അപ്പോൾ നമുക്ക് രണ്ട് ലംബവശങ്ങൾ കിട്ടിയില്ലേ, പാദവും ലംബവും കിട്ടി. അങ്ങനെയെങ്കിൽ കർണം എങ്ങനെ കിട്ടും? കർണം സമം കർണ സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അല്ലെങ്കിൽ രണ്ട് ലംബവശങ്ങളുടെ സ്ക്വയറുകൾ. അപ്പോൾ ഈ ഈ വശം മൂന്ന് സ്ക്വയർ പ്ലസ് ഇത് നാല് സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും? മൂന്ന് ഒമ്പത് പ്ലസ് നാല് നാല് പതിനാറ്, അത് ഇരുപത്തി അഞ്ച് കിട്ടും. അപ്പോൾ കർണം എന്നത് നമുക്ക് എന്ത് കിട്ടും? കർണം സ്ക്വയറാണ് ഇരുപത്തഞ്ച്. അങ്ങനെയെങ്കിൽ കർണം സമം റൂട്ട് ഇരുപത്തഞ്ച് സമം അഞ്ച്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ത് കിട്ടി? അഞ്ച്. അപ്പോൾ മൂന്നും നാലും ഈ മൂന്നിൻ്റെ സ്ക്വയർ നാലിൻ്റെ സ്ക്വയർ കൂടി കൂട്ടിയാൽ അഞ്ച് അല്ലേ. അതിൻ്റെ റൂട്ട് എടുത്താൽ അഞ്ച് എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സമാന്തരമല്ല എങ്കിൽ നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മളോട് പറയും എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച് എ ബി എന്ന പോയിന്റ് എ ബി എന്ന രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണ്ടെത്തുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കേണ്ടത് കേട്ടോ. എ ബി എന്നതിൻ്റെ രണ്ട് ബിന്ദുക്കൾ എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച് നമ്മൾ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്ന് പറയുമ്പോഴാണ്, അവയുടെ അകലം കണ്ടെത്തുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എ ബിയുടെ നീളം എത്ര കിട്ടി? അഞ്ച് യൂണിറ്റ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതുപോലെ മറ്റൊരു കണക്കൂടി നോക്കാം. മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ തന്നിട്ടുള്ളത്? എ എന്നത് മൈനസ് മൂന്ന് രണ്ട് എന്ന് തന്നിട്ടുണ്ട്. ബി എന്നത് അഞ്ച് മൈനസ് നാല്. രണ്ട് എയും ബിയും രണ്ട് പോയിന്റുകൾ, ഒന്ന് മൈനസ് മൂന്ന് രണ്ട്, ഒന്ന് അഞ്ച് മൈനസ് നാല്. അങ്ങനെയായാൽ എ ബിയുടെ നീളമാണ് കാണേണ്ടത്. അപ്പോൾ എ ബിയുടെ നീളം കാണണം. അപ്പോൾ നമ്മൾ ആദ്യം മൈനസ് മൂന്ന് രണ്ട് എവിടെ നോക്കുക? മൈനസ് മൂന്ന് എന്ന് പറഞ്ഞാൽ എക്സ് അക്ഷത്തിൽ മൈനസ് മൂന്ന്, രണ്ടോ രണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ. അപ്പോൾ മൈനസ് മൂന്ന് രണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഈ മൂന്നിന് രണ്ടിന് നേരെ മൂന്ന്. ഓക്കെ, ഇതാണ് മൂന്ന് രണ്ട്. ഓക്കെ, അപ്പോൾ മൈനസ് മൂന്ന് രണ്ട് എ എന്ന പോയിന്റ് എഴുതി. ഇനി അടുത്തത് അഞ്ച് മൈനസ് നാല്. അഞ്ചെന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലേ. അഞ്ച് ഇവിടെ വരും, മൈനസ് നാല് എന്ന് പറഞ്ഞത് ഇവിടെയും. അപ്പോൾ അഞ്ച് ഇങ്ങനെ എഴുതിയ ഇവിടെ അഞ്ച് നാലെന്ന് വരും. അപ്പോൾ ഇത് ബി എന്ന പോയിന്റും കിട്ടി. അപ്പോൾ ഇതൊന്ന് കൂട്ടി വരയ്ക്കുക. ഇവ തമ്മിലുള്ള അകലമല്ലേ നമുക്കത് കാണേണ്ടത്. അപ്പോൾ ഇവ നമ്മളൊന്ന് കൂട്ടി വരയ്ക്കുക.
ഓക്കെ, അപ്പൊ ഇത് എക്സ് ആക്സിസിനും സമാന്തരമല്ല, വൈ ആക്സിസിനും സമാന്തരമല്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഏതിലൂടെ, ഇതിലൂടെ, ഇപ്പോൾ ഈ -3 എന്നതിലൂടെയാണ് ഇത് വരയ്ക്കേണ്ടത്. എന്നിട്ട് എവിടെ എത്തണം? ഈ ഇവിടെയുള്ള ഈ -4 ഇത് കൂട്ടി വരുന്ന ഈ ഭാഗത്തെത്തണം. അപ്പോൾ ഈ -4 കടന്നു പോയിട്ട് ഇവിടെ ഒരു ഇങ്ങോട്ടൊരു സമാന്തരവും എക്സ് ആക്സിസിനൊരു സമാന്തരവും അതുപോലെ വൈ ആക്സിസിനൊരു സമാന്തരവും വരയ്ക്കണം. ഓക്കെ, ഈ അളവ് വെച്ചിട്ട് എക്സ് ആക്സിസിനൊരു സമാന്തരവും വൈ ആക്സിസിനൊരു സമാന്തരവും. അപ്പോൾ നമുക്കിവിടെ എം എന്നൊരു പോയിൻ്റ് കിട്ടി. ഈ പോയിൻ്റിലെ അളവ് എന്താണ്? ഇവിടെ നോക്കൂ, ഇവിടെ എത്രയാണ്? എക്സ് ആക്സിസ് എന്ന് പറഞ്ഞത് -3 ആണ്. വൈ ആക്സിസ് എന്താണ്? 4 അല്ലേ, -4. അപ്പോൾ -3 -4 ആണ് എം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും നമുക്കൊരു വട്ടത്രികോണം കിട്ടി അല്ലേ. അപ്പോൾ ഈ പാദത്തിൻ്റെ ഈ പാദവും ഈ ലംബവും നമുക്ക് കിട്ടിയാൽ ഇതിൻ്റെ കർണം കിട്ടും, കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഈ ഒരു പോയിന്റ്. അപ്പോൾ ഇത് എ എത്ര? എ എന്നത് 2 6, ബി എന്നത് 5 10. ആ സോറി, ഇത് നേരത്തെ മുമ്പ് ചെയ്ത കണക്കാണല്ലേ. ഇത് എ എന്നത് -3 2, അതുപോലെ 5 -4 ആണ് ഇത്. ഓക്കെ, 5 -4, അതുപോലെ -3 2, ഇതാണ് എയും ബിയും. അപ്പോൾ നമ്മൾ ഇനി കണ്ടത് എമ്മും ബി എമ്മും അല്ലേ, എമ്മും ബി എമ്മും. അപ്പോൾ എമ്മിൻ്റെ നീളം അതെങ്ങനെ കാണുക? അതായത് ഇവിടെ ഏത് ആക്സിസിന് സമാന്തരമാണ്? വൈ ആക്സിസിന് സമാന്തരമാണ് അല്ലേ. ഈ വൈ എന്ന ആക്സിസിന് സമാന്തരമാണെങ്കിൽ വൈ സൂചക സംഖ്യകളുടെ വ്യത്യാസമാണ് കാണേണ്ടത്, ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് വൈ സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ കാണുക? അവിടെ നോക്കൂ, ഇവിടെ ഇനി ഇങ്ങനെ കുറക്കാൻ, ഇവ തമ്മിൽ 2 -4 കുറക്കാൻ അറിയില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര നീളമുണ്ടെന്ന് നോക്കിയത്, ഇവിടെ 1 യൂണിറ്റ് 2 യൂണിറ്റ് 3 4 5 6, 6 യൂണിറ്റ് അല്ലേ. അപ്പോൾ എം എന്ന് പറയുന്നത് എത്രയാണ്? 6 യൂണിറ്റ്. ഓക്കെ, എം എന്ന് പറഞ്ഞത് 6 യൂണിറ്റ്, അതായത് വൈ സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് 2 -4 തമ്മിലുള്ള അകലം, അവ തമ്മിലുള്ള അകലം എത്രയാണ്? ഇവിടെ മുതൽ ഈ 2 മുതൽ ഈ -4 വരെയുള്ള അകലം എടുത്താൽ മതി. ഓക്കെ, ഇനി ഇവിടെയോ, ഇവിടെ എക്സ് സൂചക, ഇതെന്താണ്? എക്സ് അക്ഷത്തിന് സമാന്തരമാണ്. അപ്പോൾ എക്സ് സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. അപ്പോൾ എക്സ് സൂചക സംഖ്യകൾ എത്രയാണ്? -2 5 ഉം. അപ്പോൾ ഇവിടെ -2 5 ഉം തമ്മിൽ എത്ര ഉണ്ട് അകലം? നോക്കൂ, 1 2 3 4 5 6 7 8 അല്ലേ. അപ്പോൾ എത്ര വരും? ഇവിടെ എം എന്നത് അല്ല, ബി എം എന്നത് BM = 8 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് 8, ഇത് 6. ഓക്കെ, ഇത് രണ്ടും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്തൊക്കെ കിട്ടി? ഇപ്പോൾ പാദവും ലംബവും കിട്ടി. അങ്ങനെയെങ്കിൽ കർണം എങ്ങനെ കിട്ടും? കർണം √6² + 8² √36 + 8 = 64. √100. അതായത് കർണം എന്ന് പറഞ്ഞത് കർണം √10. √100 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടി? 10. അപ്പോൾ ഈ അകലം 10 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് സമാന്തരമല്ല എങ്കിൽ ഇവയുടെ നീളം കണ്ടെത്തൽ. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച് ചിത്രം വരച്ചിട്ടാണ് ഇതിൻ്റെ അളവുകൾ കണ്ടെത്തിയത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരും, ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ നമുക്കിത് ഇങ്ങനെ വലിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ ചിത്രം വരച്ചോ ഒക്കെ അതിൻ്റെ അകലം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ത്രികോണം വരച്ച് അങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട്, ഇതിപ്പോൾ ചെറിയ ചെറിയ സംഖ്യ, ഇപ്പോൾ -3 ഇങ്ങനെ ചെറിയ സംഖ്യയാണ്. ഇനി വലിയ സംഖ്യയൊക്കെ വരുമ്പോൾ അതിൻ്റെ ത്രികോണം അങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് വരച്ച് ഒക്കെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ ചിത്രം വരക്കാതെ നമുക്ക് ഇങ്ങനെ 2 ബിന്ദുക്കൾ തന്നാൽ, ഈ 2 ബിന്ദുക്കൾ തന്നാൽ, എ ബി എന്ന 2 ബിന്ദുക്കൾ തന്നാൽ നമുക്ക് അവ തമ്മിലുള്ള അകലം കാണാൻ ഒരു ഇക്വേഷനുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് ഏത് 2 ബിന്ദുക്കൾ തന്നാലും അതിൻ്റെ അകലം കാണാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച് ഇവയുടെ എ ബിയുടെ അകലം കണ്ടെത്തുക എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ എങ്കിൽ ഈ രീതിയിൽ വരക്കണം, ഈ രീതിയിൽ തന്നെ ചെയ്യണം. ക്വസ്റ്റ്യൻ എങ്ങനെ ശ്രദ്ധിക്കുക? എക്സ് അക്ഷവും
വൈ അക്ഷവും വരച്ച് നമ്മൾ എ ബി എന്നതിൻ്റെ നീളം കണ്ടെത്തുക എന്ന് പറയുകയാണെങ്കിൽ എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച് ഈ രീതിയിൽ കണ്ടെത്തണം. അതല്ല എക്സ് വെറുതെ എ ബി എന്ന രണ്ട് പോയിന്റ് തന്നിട്ട് ഇവ തമ്മിലുള്ള അകലം കണ്ടെത്തുക എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ ഉള്ള അകലം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആ ഇക്വേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.